ബിഗ് ബോസിൽ കുറച്ച് മുന്നേ കിച്ചൺ ഏരിയയിൽ നമ്മുടെ അഖിലും ശോഭയും തമ്മിലൊരു ടോക്കിംഗ് ഉണ്ടായിരുന്നു. അതിൽ ശോഭ ആ ഒരു തരത്തിൽ ഒരു കാര്യം പറയണ്ട, അതായത് അഖിലിൻ്റെ ആ ഒരു പുതുതായിട്ട് വന്ന ഡ്രസ്സിൽ അഖിലൊരു ടീഷർട്ട് ഇട്ടിട്ടുണ്ട്, അതിൽ കുറേ കോഡും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നാദർ എന്തോ പറഞ്ഞു, അത് കേട്ടിട്ട് കപ്പെടുക്കുന്ന കാര്യം കണ്ടോ പറഞ്ഞു. അത് കേട്ടിട്ട് നമ്മുടെ ശോഭ പറയണം, അവൻ കപ്പലെടുക്കുന്നു, അവൻ ഗുപ്പെടുക്കും, ഗുപ്പെന്ന തരത്തിൽ ശോഭ പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് നമ്മുടെ അഖിൽമാരാർ വിടുവോ, അഖില് പിന്നെ അങ്ങ് സംസാരിച്ചു തുടങ്ങി. പിന്നെ അഖില് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നീ നോക്കിക്കോടി, നീ നിൻ്റെ പി ആർ പുറത്ത് കൊടുത്തതിൻ്റെ ആ ഒരു ഇതിലല്ലേ നീ ഇവിടെ നിൽക്കുന്നത്, ആ ഒരു ധൈര്യത്തിലല്ലേ നീ ഇവിടെ നിൽക്കുന്നത്, അതൊക്കെ ഒന്നുമല്ല എന്നുള്ളത് നീ അറിയും എന്നുള്ള തരത്തിൽ അഖില് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശോഭ തിരിച്ചു പറയുന്നുണ്ടോ, ആ നീ നിൻ്റെ പി ആറിൻ്റെ ബലത്തിലല്ലേ നീ ഇവിടെ കിടന്ന് സംസാരിക്കുന്നതെന്ന് ശോഭ തിരിച്ചു പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അഖില് പറയുന്നുണ്ടായിരുന്നു, നീ നോക്കിക്കോ, 10 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് അറിയാം ആര് കപ്പെടുക്കും എന്നുള്ളത്. അഖിൽമാരാർ ഏറ്റവും കൂടുതൽ വോട്ട് നേടി ഇവിടെ വിജയിക്കും എന്നുള്ള തരത്തിൽ നമ്മുടെ അഖിൽമാരാർ ശോഭയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ശോഭ സഹിക്കുമോ, ശോഭ കടിച്ചു പിടിച്ചൊക്കെ നിന്ന് എന്തെങ്കിലും വായിൽ നിന്ന് വീണ് കഴിഞ്ഞിരുന്നെങ്കിൽ പിന്നെ തീർന്നേനെ. എന്തായാലും അഖില് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു, അതായത് നീ നിൻ്റെ പി ആറിൻ്റെ ബലത്തിലല്ലേ നീ ഇവിടെ ആ ഒരു തരത്തിൽ ജയിക്കും എന്നുള്ള രീതിയിൽ ഇപ്പോഴും നീ ആ ഒരു സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്നത്, അതൊക്കെ മടക്കി പോക്കറ്റ് വെച്ചിരുന്നാൽ മതി എന്നുള്ള തരത്തിലുള്ള ഒരു സംസാരമായിരുന്നു അഖിലിൻ്റെ ഭാഗത്ത് നിന്ന് വന്നത്. എന്തായാലും നോക്കാം നമ്മുടെ ശോഭയുടെ കപ്പിൻ്റെ സ്വപ്നവും അതുമൊക്കെ ഇനി ഏത് തരത്തിലോട്ട് ഇനി അവസാന നിമിഷത്തിൽ നീങ്ങുമെന്ന് കാത്തിരുന്നു.